ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഇൻസ്റ്റൻറ്റ് റവ ഊത്തപ്പം. ഊത്തപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് റവ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഊത്തപ്പമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് പ്രിപ്പയർ എന്നും നോക്കാം. ഞാൻ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 1 കപ്പ് സവാള കൊത്തിയരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 കപ്പ് തക്കാളി, 3-4 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിന് മല്ലിയില, വെള്ളം 1 കപ്പ്, പിന്നെ നമുക്ക് തൈര് 1 കപ്പ്, ആവശ്യത്തിന് ഓയില്, പിന്നെ ഉപ്പ്. ആദ്യമായിട്ട് നമുക്ക് 2 കപ്പ് റവയിലോട്ട് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയുള്ള തൈരാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം വെള്ളം 2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി 1 ബൗൾ എടുക്കുക, അതിലോട്ട് നമുക്ക് സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് മല്ലിയില, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതുപോലെ തക്കാളി, പച്ചമുളക്, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം, ഇതിനാവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ദോശ ബാറ്ററിൻ്റെ രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളമാണ് പറഞ്ഞിരുന്നത്, നമുക്ക് ഇത്തിരിയും കൂടി വെള്ളം വേണം. 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ദോശ ബാറ്ററിൻ്റെ രൂപത്തിലാക്കി മാറ്റണം. ഞാനിപ്പോൾ 1 വിസ്കി യൂസ് ചെയ്യാണ് നല്ലോണം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. കട്ട കൂടാതെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും 5 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഊത്തപ്പം ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് 1 പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് റവൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നിങ്ങൾ എത്ര സൈസാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും, ഇത് ഞാൻ ചെറുതാണ് ചുടുന്നത്. ഇനി ഒന്ന് ചൂടാവട്ടെ. ഒന്ന് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മിക്സ് ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഇതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത്തിരി ഓയില് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ കുക്കാവട്ടെ. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ റവ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാൻ. ഇതിൻ്റെ കൂടെ ഞാൻ മിൻ്റ് ചട്ടിനിയും അതുപോലെ തന്നെ കോക്കനട്ട് ചട്ടിനിയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.